ആർ പി ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതുതലമുറ എഴുത്തുകാരിൽ ഏറ്റവും ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ജി ആർ ഇന്ദുഗോപൻ്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന പുസ്തകമാണ്. ഇന്ദുഗോപനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ പുതിയ എഴുത്തുകളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും ട്രെൻഡിംഗ് ആയി നിൽക്കുന്നതുമെല്ലാം ഇന്ദുഗോപൻ്റെ കഥകളാണ്, ഇന്ദുഗോപൻ്റെ പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ എല്ലാവർക്കും പരിചിതവുമാണ്. മാത്രമല്ല വിലായത്ത് ബുദ്ധി അടക്കമുള്ള അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ സിനിമയാകാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതിന്റെ പേരുകളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ വിലായത്ത് ബുദ്ധ പോലെ, പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലം പോലെ, ഗാളി ഗണ്ഡകി പോലെ, ചെന്നായ പോലെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ്. ഇവിടെയും ആ പതിവ് തെറ്റിയിട്ടില്ല. നാലഞ്ച് ചെറുപ്പക്കാർ, എന്താണ് ഈ നാലഞ്ച് ചെറുപ്പക്കാർ? നാലാണോ അഞ്ചാണോ? എന്താണ് ഇങ്ങനൊരു പേര്? ഇന്ദുഗോപൻ അതിന്റെ കാരണവും പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും അവർ അഞ്ച് പേരാണ്, പക്ഷെ അഞ്ചാമൻ ബാസ്റ്റിൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, വല്ലപ്പോഴും മാത്രമാണ് അവരുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതാണ് നാലഞ്ച് ചെറുപ്പക്കാർ എന്ന് ആ ടീമിന് ഇന്ദുഗോപൻ ഒരു പേര് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇന്ദുഗോപന്റെ ഒരു ഭാവന എങ്ങനെയുണ്ട്. കേൾക്കാൻ തന്നെ നല്ല രസകരമായിട്ടാണ് ഈ പുസ്തകത്തിന്റെ പേരുള്ളത്. അതേപോലെയാണ് ഈ പുസ്തകത്തിന്റെ ഫുൾ ഭാഗങ്ങളും കിടക്കുന്നത്. ഒരു സിനിമ കാണുന്ന അനുഭവം, അതാണ് ഇന്ദുഗോപൻ പുസ്തകങ്ങളെ കുറിച്ച് എപ്പോഴും തോന്നാറുള്ളത്. വിലായത്ത് ബുദ്ധിയായാലും പടിഞ്ഞാറേ കൊല്ലം ചോരക്കാലമായാലും ഒക്കെ ഒരു സിനിമ, ഒരു മുഴുനീളം സിനിമ കണ്ടിരിക്കുന്ന ഒരു ഫീലോട് കൂടിയിട്ടാണ് ഇന്ദുഗോപന്റെ കഥകളെല്ലാം, നോവലുകളെല്ലാം നമ്മൾ വായിക്കാറ്. ഇവിടെയും ആ പതിവ് തെറ്റിയിട്ടില്ല. അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ള ആകാംക്ഷ നിലനിർത്തിക്കൊണ്ടാണ്, ആ ആകാംക്ഷയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം പോകുന്നത്. പ്രത്യേകിച്ച് ക്ലൈമാക്സിന്റെ കാര്യം പറയണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം വെക്കുക. ഇവിടെയും ആ പതിവുകളൊന്നും തന്നെ തെറ്റിയിട്ടില്ല. നാലഞ്ച് ചെറുപ്പക്കാരുടെ കഥ തുടങ്ങുന്നത് കർത്താവ് വേഷം കിട്ടുന്ന ശർമ്മയിലൂടെയാണ്. സ്ഥിരം നാടകങ്ങൾക്കെല്ലാം കർത്താവ് വേഷം കിട്ടലാണ് ശർമ്മയുടെ ജോലി. ഈ നാലഞ്ച് ചെറുപ്പക്കാരെല്ലാം ഒത്തുകൂടുന്നത് ശ്രീലക്ഷ്മി ലോഡ്ജിലാണ്. ശർമ്മ പോകുന്നതും തുടക്കത്തിലെ ആദ്യത്തെ സീനിൽ തന്നെ ശർമ്മ പോകുന്നതും അങ്ങോട്ട് തന്നെയാണ്. പിന്നീട് ഇവരുടെ ഇടയിലേക്ക് ബ്രൂണോ എന്ന് പറയുന്ന ഒരു ഗുണ്ടയായിട്ടുള്ള ഒരാൾ കടന്നു വരികയാണ്. തുടക്കം അല്പം സ്വല്പം അടിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിലും പിന്നീട് ബ്രൂണോയെ സഹായിക്കാൻ ഈ നാലഞ്ച് ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങുന്നുണ്ട്. പള്ളിയിലെ കൈക്കാരന്റെ മകനെ തട്ടിയതിന്റെ പേരിൽ, കാച്ചിയതെന്നേ പറഞ്ഞിട്ടുള്ളൂ, കൊന്നട്ടെന്ന് പറഞ്ഞിട്ടില്ല, നന്നായി തന്നെ വേഷമായി പെരുമാറിയതിന്റെ പേരിൽ ബ്രൂണോയ്ക്കെതിരെ പാർട്ടിയിൽ നിന്നും പള്ളിയിൽ നിന്നും ഒരു അപ്രഖ്യാപിത വിലക്ക് വരികയാണ്. ബ്രൂണോ സങ്കടത്തിലായി. എന്താ കാരണം? ബ്രൂണോയുടെ പെങ്ങളുടെ കല്യാണമാണ് അടുത്തു വരുന്നത്. പൈസ ഉണ്ടാക്കണം, സ്വർണം കൊടുക്കണം, എന്തൊക്കെ തന്ത്രപാടുകളാണ്. അവിടെ നാലഞ്ച് ചെറുപ്പക്കാർ സഹായിക്കാനെത്തുന്നു. ഈ നാലഞ്ച് ചെറുപ്പക്കാരിലെ നേരത്തെ പറഞ്ഞ ബാസ്റ്റിന്റെ വഴിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരൻ എത്തുന്നത്. അജേഷിന്റെ പ്രധാന പരിപാടി ഈ ഫൈനാൻസിയേഴ്സിൽ നിന്ന് സ്വർണം വാടകയ്ക്ക് കടമായി എടുത്ത് ഇവർക്ക് കടമായി കൊടുക്കലാണ്. മുൻകൂറായി കൊടുക്കും സ്വർണം, കല്യാണത്തിന് ശേഷം പണം കൊടുത്താൽ മതി. ഇതാണ് അജേഷിന്റെ ഒരു പരിപാടി. അജേഷ് ഒരു ഇടനിലക്കാരൻ മാത്രമാണ്, ബാക്കി എല്ലാ പണവും മുടക്കുന്നത് ഫൈനാൻസിയേഴ്സാണ്. അങ്ങനെ അജേഷ് സഹായിക്കാമെന്ന് ഏൽക്കുകയും ബ്രൂണോയുടെ പെങ്ങൾക്ക് സ്റ്റെഫി എന്നാണ് കേട്ടോ പെങ്ങളുടെ പേര്, പെങ്ങൾക്ക് സ്വർണം കൊടുക്കുകയും ചെയ്തു. പിന്നെയാണ് കഥ മാറിമറിയുന്നത്. സ്വർണ സാധാരണ കല്യാണത്തിന്റെ തലേന്ന്, കേരളത്തിലെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ കഥ നടക്കുന്ന പരിസരത്ത് പ്രത്യേകിച്ചും, കല്യാണത്തെ തലേന്ന് കൃത്യമായി പണം ബന്ധുക്കളെല്ലാവരും കൊണ്ടു കൊടുക്കാറുണ്ട്. അത് എഴുതി വെക്കും. എഴുതി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അവരുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ വലിയ തുക കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന പൈസയിൽ നിന്ന് അജേഷിന്റെ പൈസ കൊടുക്കാമെന്നായിരുന്നു ബ്രൂണോയുടെയും അമ്മയുടെയും നമ്മുടെ നാലഞ്ച് ചെറുപ്പക്കാരുടെ ഒക്കെ ധാരണ. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ ആ കൈക്കാരന്റെ മകനായിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിട്ടുള്ളത്. ആ പ്രശ്നത്തിന്റെ പേരിൽ ഈ ഒരു വിലക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ വിചാരിച്ചത്ര പണമൊന്നും ഇവർക്ക് കിട്ടിയില്ല. പിന്നെ പറയണ്ടല്ലോ, അജേഷിന് കൊടുക്കാനുള്ള എന്റെ പകുതി പണം മാത്രമാണ് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. അജേഷ് കലിപ്പിലായി. അജേഷിന്റെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, വളരെയധികം ആഘോഷപ്രിയനാണെങ്കിലും തന്റെ ജോലിയിൽ വളരെ കാർക്കശ്യമുള്ള ഒരാൾ കൂടിയിട്ടാണ് അജേഷ് എന്ന് പറയുന്നത്. ഈ സ്വർണം വേണമെന്നുള്ള ഒരേ നിർബന്ധത്തിനുമുള്ള അജേഷ് നിന്നു. എന്നാൽ ഈ സ്വർണം തിരിച്ചു കൊടുത്ത് കല്യാണച്ചക്കൻ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം ഒഴിയുമോ എന്നുള്ള പേടികൊണ്ട് ബ്രൂണോയും അമ്മയും സ്റ്റെഫിയും എല്ലാം ചേർന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അന്ന് രാത്രി അവർ സ്വല്പം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒത്തുകൂടുകയാണ്. പിറ്റേന്ന് പുലർച്ചെ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന അജേഷ് കാണുന്നത് സ്റ്റെഫിയും ആ പുതുചക്കനായിട്ടുള്ള മരിയാനോയും ചേർന്ന് രാവിലെ ഓട്ടോറിക്ഷയിൽ സ്ഥലം വിടുന്നതാണ്. പിന്തുടരാൻ നോക്കിയെങ്കിലും അജേഷിന് അത് സാധിച്ചില്ല. തുടർന്ന് അജേഷ് അവരെ തേടി ചെക്കന്റെ വീട്ടിലെത്തുകയും അവിടെ സ്റ്റെഫിയുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കഥ വികസിക്കുന്നത് സ്റ്റെഫിയും അജേഷും തമ്മിലുള്ള പോരിലാണ്. അജേഷിന് ആ സ്വർണമില്ലാതെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല, കാരണം ഫൈനാൻസിയേഴ്സിന് പണം തിരിച്ചു കൊടുക്കണം. സ്റ്റെഫിക്കാണെങ്കിൽ ഈ സ്വർണം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു കിട്ടിയ പുതിയ ജീവിതം ഇല്ലാതെയാവുമെന്ന് നന്നായി അറിയാം. രണ്ടുപേർക്കും ഇതൊരു ജീവിത പ്രശ്നമാണ്. എന്ത് ചെയ്യും?
പിന്നീട് മരിയാനോ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിലും സ്വർണം വിട്ടുകൊടുക്കാൻ മരിയാനോയും തയ്യാറല്ല. അതിനൊരു കാരണമുണ്ട്. ഈ സ്വർണത്തിൽ നിന്ന് കണ്ണു വെച്ചിട്ടാണ് മരിയാനോ ഇരിക്കുന്നത്. മരിയാനോന്റെ പെങ്ങൾക്ക് ബാക്കി സ്ത്രീധന തുക കൊടുക്കാൻ കിടക്കുകയാണ്. ഇതിൽ നിന്നെടുത്ത് വേണം അത് കൊടുക്കാൻ. അപ്പൊ മരിയാനോയ്ക്കും ഇത് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ സ്റ്റെഫി അജേഷ് എന്നുള്ള പ്രശ്നം പിന്നീട് മരിയാനോ അജേഷ് എന്ന പ്രശ്നമായിട്ട് മാറുകയാണ്. രണ്ടുപേർക്കും വേണ്ടത് സ്വർണമാണ്. ഈ കഥയുടെ ഒരു ഭാഗത്ത് മണിക്കുട്ടൻ അച്ഛൻ പറയുന്നുണ്ട്, ഈ മഞ്ഞ തകിടുണ്ടാക്കണ ഓരോ പ്രശ്നങ്ങളെ നമ്മളിത് പുതിയതായിട്ട് കേൾക്കുന്ന കാര്യമല്ല. പല കല്യാണങ്ങളിലും തൊട്ടിട്ടേ ഈ ഒരു മഞ്ഞ തകിടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. വിലായത്ത് ബുദ്ധയിലേതുപോലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഇപ്പൊ അവാർഡ് കിട്ടിയ അയ്യപ്പനും കോശിയിലേതുപോലെ രണ്ടുപേരും ഒരേ കാര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. അതിന്റെ ചെറിയൊരു ആവർത്തനം തോന്നുമെങ്കിലും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് കഥ പിന്നീട് അങ്ങോട്ട് മുഴുവൻ സഞ്ചരിക്കുന്നത്. അജേഷിന്റെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞല്ലോ. തുടക്കത്തിലൊക്കെ നമ്മളെ വെറുപ്പിക്കുമെങ്കിലും പിന്നീട് അങ്ങോട്ട് നമ്മൾ ഞാനും നിങ്ങളും അറിയാതെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അജേഷിന്റെ സൈഡായി മാറുകയാണ്. അജേഷിന് സ്വർണം കിട്ടണമെന്ന് പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അജീഷ് ഒരു പോരാട്ടത്തിലാണ്, അവന് ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ്. അജീഷ് മാത്രമല്ല, അതിപ്പോ ബ്രൂണോയായാലും ബ്രൂണോയുടെ അമ്മയായാലും മരിയാനോ ആയാലും സ്റ്റെഫി ആയാലും എല്ലാവരും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിൽ അവർക്കൊക്കെ അവരവരുടെ ഭാഗത്ത് മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ. ഇതിനകത്ത് മണിക്കുട്ടൻ അച്ഛനോട് പറയുന്ന ബ്രൂണോയുടെ അമ്മ പറയുന്ന ഒരു വാചകമുണ്ട്. ഈ തലക്കെട്ട് ഈ പുസ്തകത്തിന്റെ ചട്ടയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വ്യവസ്ഥയൊക്കെ ഒരു അവസ്ഥ വരെയുള്ളൂ അച്ഛോ എന്ന് മുഖത്ത് നോക്കി അച്ഛന്റെ മുഖത്ത് പറയുന്നുണ്ട് ബ്രൂണോയുടെ അമ്മ. അതിന് കാരണമുണ്ട്. കാരണം ഒരു വ്യക്തിപരമായ പ്രശ്നത്തെ ബ്രൂണോയും പള്ളിയെ കൈക്കാരന്റെ മകനും നമ്മൾ വ്യക്തിപരമായ പ്രശ്നത്തെ പാർട്ടി പ്രശ്നവും പള്ളി പ്രശ്നവുമാക്കി തന്റെ കുട്ടിയുടെ തന്റെ മകളുടെ ജീവിതത്തെ തന്നെ താറുമാറാക്കാൻ നോക്കിയ ഇവരോടെല്ലാമുള്ള പ്രതിഷേധമാണ് ബ്രൂണോയുടെ അമ്മയ്ക്ക് പറയാനുള്ളത്. തുടക്കത്തിൽ വളരെ പതുങ്ങി നിന്ന ഒരു കഥാപാത്രമായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചോദ്യശരങ്ങൾ ഉയർത്തുന്ന ഒരു ശക്തമായ കഥാപാത്രമായിട്ടാണ് ബ്രൂണോയുടെ അമ്മ മാറുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, ബ്രൂണോയും മരിയാനോയും തമ്മിൽ അല്ല, ആർക്ക് തമ്മിൽ അജീഷും മരിയാനോയും തമ്മിലാണ് പിന്നീട് പോരി നടക്കുന്നത്. ബ്രൂണോയൊക്കെ ഒരു സൈഡ് കഥാപാത്രമായി മാറിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എന്ത് നടക്കുന്നു, ഈ കഥയുടെ ക്ലൈമാക്സ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് വായിച്ച് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇത് ഇന്ദുഗോപൻ പുസ്തകമാണ്. ഞാനും നിങ്ങളും വിചാരിക്കുന്നതായിരിക്കില്ല അതിന്റെ ക്ലൈമാക്സ്, പുസ്തകത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. തികച്ചും ഒരു സിനിമ അനുഭവം തന്നുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വിലായത്ത് ബുദ്ധയുടെയോ അയ്യപ്പൻ കോശിയുടെയൊക്കെ ഒരു ആവർത്തനം ചില ഭാഗങ്ങളിൽ നമുക്ക് തോന്നുമെങ്കിലും ശക്തമായ ഭാഷയിലൂടെയും ആ ക്ലൈമാക്സിലെ പുതുമയിലൂടെയും ഈ നോവൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. ഈ കഥയ്ക്ക് അപ്പുറത്ത് നോവൽ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മരിയാന ബ്രൂണോയുടെ അമ്മ പറയുന്ന പോലെ ചില കാര്യങ്ങൾ, ഇതിനകത്ത് കർത്താവ് വേഷം കിട്ടുന്ന ശർമ്മ പറയുന്ന ഒരു വാചകമുണ്ട്. ഈ മരിയാനോ അജേഷ് പോരി നടക്കുകയാണല്ലോ, അതിനിടയ്ക്ക് ഈ നാലഞ്ച് ചെറുപ്പക്കാരുമുണ്ട്. അവിടെ ഒരു പെരുന്നാളിന് ഈ നാടകത്തിൽ കർത്താവ് വേഷം കിട്ടിയിട്ടാണ് നമ്മുടെ ശർമ്മ കെടുക്കുന്നത്. അപ്പൊ അജേഷിനെ മരിയാനോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയുണ്ട്. കാരണം തല്ലി തോൽപ്പിക്കാൻ മരിയാനോനെ സാധിക്കില്ല എന്ന് ഇവർക്കൊക്കെ ഉറപ്പാണ്. കാരണം മരിയാനോ എന്ന് പറയുന്നത് വളരെ നീളത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായ വണ്ണമുള്ള ഒരു മനുഷ്യനാണ്. അജീഷ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു മനുഷ്യനുമാണ്. അതുകൊണ്ട് അജീഷിനെ ഇയാളെ തല്ലി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഇവർക്കൊക്കെ അറിയാം. അപ്പൊ ശർമ്മ അജീഷിനോട് പറയുന്നുണ്ട്, ഞാൻ നാടകത്തിൽ ക്രൂശിൽ കിടക്കുകയായിരിക്കും, എന്നെ കൊണ്ട് വന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കൺവട്ടത്ത് നീ എപ്പോഴും ഉണ്ടാവണം, മാറിപ്പോരുതിട്ടാ എന്ന് പറയുന്നുണ്ട്. അജീഷിനോടുള്ളൊരു താല്പര്യം കൊണ്ട് പറയണതാണത്. പക്ഷെ ആ ഒരു സീനിൽ ഇന്ദുഗോപൻ ഒളിപ്പിച്ച് പറയുന്ന ഒരു ആശയമുണ്ട്. എല്ലാ ദൈവങ്ങളുടെയും നിസ്സഹായതയാണ് അവിടെ ഇന്ദുഗോപൻ പറഞ്ഞു വെക്കുന്നത്. എല്ലാ ദൈവങ്ങൾക്കും കാണാൻ മാത്രമേ കഴിയുന്നുള്ളൂ, രക്ഷിക്കാനാവുന്നില്ലല്ലോ. ആ ഒരു നിസ്സഹായത ഇന്ദുഗോപൻ ഈ ഒരു രീതിയിൽ അവിടെ രസകരമായി അവതരിപ്പിക്കുകയാണ്. നോവൽ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു വിഷയം സ്ത്രീധന പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലത്ത് കൂടി സ്ത്രീധന പ്രശ്നം വളരെയധികം ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പ്രശ്നത്തെ ഒറ്റക്കൊറ്റക്കായിട്ട് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം പലപ്പോഴും സ്ത്രീധനം എന്ന് പറയുന്നത് വെറും ആർത്തിയുടെ പേരിൽ മാത്രം നടക്കുന്ന ഒന്നല്ല, നമുക്കതറിയാം. ഇപ്പൊ ഈ മരിയാനോടെ കേസ് പറഞ്ഞാൽ തന്നെ മരിയാനോയ്ക്ക് ഈ സ്വർണം വിട്ടുകൊടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ തന്റെ പെങ്ങളുടെ സ്ത്രീധനത്തിന്റെ ബാക്കി കൊടുക്കണമെങ്കിൽ അവൻ ഈ സ്വർണത്തിൽ നിന്ന് എടുത്തു വേണം കൊടുക്കാൻ. അപ്പൊ അങ്ങനെ ഒറ്റക്കൊറ്റക്കായി തകർക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വിപത്തല്ല സ്ത്രീധനം എന്ന് പറയുന്നത്. ആകമാനം ഒന്നിച്ചകത്ത് തകർത്തെറിയേണ്ട ഒന്നാണ് ഈ സ്ത്രീധനം എന്ന് പറയുന്ന വിപത്ത്. അത് ഈ നോവലിനകത്ത് കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് ഇന്ദുഗോപൻ. ഇങ്ങനെ ഒരു നല്ല സിനിമ അനുഭവം തന്ന് പോകുന്ന ഈ നാലഞ്ച് ചെറുപ്പക്കാർ തീർച്ചയായും നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.